എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചിക്കൻ മന്തിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചിക്കൻ മന്തി ഉണ്ടാക്കാനുള്ള ടെക്നോളജിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇവിടെ ആദ്യമായി നമുക്ക് ചിക്കൻ മന്തിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇന്ന് നമ്മളൊരു 2 കിലോ ചിക്കൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 കിലോ ചിക്കൻ്റെ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ചിക്കൻ്റെ മസാല നമുക്ക് ആദ്യം തയ്യാറാക്കാം. ചിക്കൻ മസാലയ്ക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മളെടുത്തിട്ടുണ്ട്. ഇതാണ് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയാണ് അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ജീരകമുണ്ട് ഇവിടെ, സാധാരണ നമ്മുടെ ജീരകം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നല്ല ഏലക്കായ. ഇതിൻ ഈ മന്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് നല്ല സ്പൈസസ് ആയാൽ അതിൻ്റെ ടേസ്റ്റും ഗുണമൊക്കെ കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നല്ല സ്പൈസസ് ബോർഡിൻ്റെ നല്ലൊരു ക്വാളിറ്റി ഏലക്കായാണ് ഞാനിവിടെ എടുത്തത്. അങ്ങനത്തെ ഒരു 10 എണ്ണം എടുത്ത് അതിനെ പൊട്ടിച്ച് അതിൻ്റെ കുരുവെടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ പട്ടയാണ്. പട്ടയിൽ തന്നെ നമുക്ക് 2 തരം പട്ട ഉണ്ടാവും. അതിൽ നമ്മൾ കുറച്ചുകൂടി നല്ല ചുരുളം പട്ടയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടാൽ മനസ്സിലാവും. ചുരുളം പട്ട എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മരത്തിൻ്റെ പുറത്തുള്ള തോലാണ് സാധാരണ നമുക്ക് കിട്ടാറ്. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി ഈ പട്ടയുടെ സ്മെല്ലാണ് ശരിക്കും മന്തിയുടെ ആ ഫ്ലേവർ ശരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ കൂടാതെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് എടുത്തിട്ട്, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുരുമുളകാണ്, നമ്മൾ ഉണക്കി വെച്ച് അതിനെ പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ കുരുമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം. നമ്മൾ ആദ്യമായി ഈ കുരുമുളക് നമ്മുടെ ജീരകം നമുക്ക് പൊടിച്ചെടുക്കാം. ജീരകം പൊടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം 2 കിലോ ചിക്കന് വേണ്ടി 2 ടേബിൾ സ്പൂൺ സാദാ ജീരകവും 10 പീസ് നമ്മുടെ ഏലക്കായുടെ കുരുവാണിത്. അത് രണ്ടും കൂടി നമുക്ക് എടുത്ത് പൊടിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ഉണ്ടെങ്കിൽ, മിക്സർ ഉണ്ടെങ്കിൽ മിക്സറിൽ പൊടിച്ചെടുക്കാം. ഞാനിവിടെ സാധാരണ നമ്മുടെ എന്താ പറയുക, ചെറിയൊരു ഇതിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. നമ്മുടെ ജീരകവും ഏലക്കായും പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടി പൊടിക്കുമ്പോൾ തന്നെ വളരെ നല്ലൊരു മന്തിയുടെ ആ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ ഈ പട്ടയുടെ സ്മെല്ലും കൂടി ആകുമ്പോൾ തന്നെ ആ മന്തിയുടെ ഏകദേശം ഒരു സ്മെല്ലിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. നമുക്ക് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമ്മൾ മഞ്ഞളും കാശ്മീരി ചില്ലിൻ്റെയും കൂടെ ഞാനിപ്പം പൊടിച്ചെടുത്ത നമ്മുടെ ഏലക്കായ്പൊടിയും നമ്മുടെ ജീരകത്തിൻ്റെതും ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളകും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഞാൻ നമ്മുടെ പൊട്ടിച്ച് വെച്ച ചുരുളൻ പട്ടയുടെ പീസ് ഇത് ചെറുതാക്കി പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ 2 കിലോ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് ചിലപ്പം 1 കിലോ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഇത് അളവിനനുസരിച്ച് എടുത്താൽ മതി. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പം സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് 125 ml മെഷറിംഗ് കപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം 250 ml ആണ് നമ്മൾ ഇവിടെ ചിക്കന് വേണ്ടി എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രകാരം കൂടുതലോ കുറവോ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നല്ല കടയിൽ കിട്ടുന്ന മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചിക്കൻ സ്റ്റോക്കിൽ ചിക്കൻ്റെ പൗഡറും ചിക്കൻ്റെ ഫ്ലേവറും നന്നായിട്ട് എൻ്റെ ചിക്കൻ്റെ ഫാറ്റൊക്കെയാണ് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ഉപ്പുള്ള സംഭവമാണ്.
അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ അകത്ത് ഒരു ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അകത്തുനിന്നൊരു 2 കിലോ ചിക്കൻ മന്തിക്ക് വേണ്ടി ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി പൊടിച്ചിതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിനകത്ത് നല്ല ഉപ്പുള്ളത് കൊണ്ട് തന്നെ വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നന്നായി പൊടിച്ച് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാൻ. ഞാനിതിലൊരു 5 പീസാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഒന്നൊരു പീസോ ഒന്നോ രണ്ടോ പീസ് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മന്തിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. മസാല ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കും എല്ലാം കൂടെ നന്നായി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല നമ്മൾ ചിക്കനിലേക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ നമ്മൾ 2 കിലോ ചിക്കനാണിത്. ഇത് കഴുകി ക്ലീൻ ആക്കി ഒരു ഏകദേശം ഒരു മീഡിയം ടു ബിഗ് സൈസിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സൈസിൽ നമ്മുടെ ബിരിയാണി സൈസിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് നമ്മുടെ മന്തിയുടെ മസാല നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഈ മസാല കാര്യമായിട്ട് ചിക്കനിൽ എത്രയും നന്നായിട്ട് ആ ഫ്ലേവർ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ആ മന്തിക്ക് അത്രയായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലെടുത്തിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. പുതിനയിൽ അത്രയും വേണ്ട, നമ്മൾ നേരത്തെ മല്ലിയിലേക്കാളും കുറച്ച് മതി. മല്ലിയില ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പുതിന ഇലയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മിക്സ് ചെയ്ത ചിക്കൻ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം മന്തിയുടെ മിക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. എത്ര നേരം മാരിനേറ്റ് ചെയ്യുന്ന അത്രയും നല്ലതാണ്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മളിന്ന് മന്തിക്ക് വേണ്ടി നമ്മൾ ബസുമതി റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടിൽഡ എന്ന് പറഞ്ഞൊരു ബസുമതി റൈസാണ്. വൈറ്റ് കളറിലുള്ളത് കാണാം. അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു 2 കിലോ ചിക്കൻ, ഞാൻ ഏകദേശം ഒരു 2 കിലോ തന്നെ ബസുമതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ബസുമതി റൈസ് നന്നായി 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ഇതൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഇതിനെങ്ങനെ കുതിരാൻ വേണ്ടി വെക്കാം. അപ്പം ഇതിനിടക്ക് നമുക്ക് ചെറിയൊരു മയണൈസ് ഉണ്ടാക്കിയെടുക്കാം. മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചെറിയ 2 വെളുത്തുള്ളി, ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും, പിന്നെ രണ്ടാമത്തെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് ഇതിൽ മിക്സിയിൽ അടിച്ച് പതുക്കെ പതുക്കെ അടിച്ചെടുക്കണം. അതിനകത്ത് കുറച്ച് എണ്ണ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പതുക്കെ പതുക്കെ അടിച്ചടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ കിട്ടും ഗ്രേഡിയൻറ്റ്. നമുക്ക് കറക്റ്റായിട്ട് മയണൈസിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുണ്ട്. മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഇവിടെ കുതിർന്നു കഴിഞ്ഞു. 1 മണിക്കൂർ അതിന് ശേഷം നമ്മളിത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രെയിൻ ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അത് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് ചിക്കനും ഓൾറെഡി മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പം 1 മണിക്കൂർ കൂടുതലായി. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് പതുക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പാൻ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ 2 പാനായിട്ട് എടുക്കുന്നത്. നമുക്ക് ആ ചിക്കനെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്ത് ഓൾറെഡി എണ്ണ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വേറെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനൊന്ന് മസാലയൊക്കെ ഇട്ട് കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നോട്ടെ. അപ്പം നിങ്ങൾക്ക് വലിയ പാത്രമുണ്ട്, ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു പാത്രത്തിൽ തന്നെ ഇത് വലിയ പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക്
റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയാണ് രണ്ട് പാത്രത്തിലാക്കിയിട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് ചെറിയ പീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ പീസ് ഉപയോഗിക്കാം, അപ്പോഴും മന്തിയുടെ ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ഈ രണ്ടാമത്തെ പാത്രത്തിൽ ചിക്കൻ ഇങ്ങനെ കൊടുത്ത് ഒന്ന് പിന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വെക്കുകയാണ്. ചിക്കൻ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് വേവിച്ചത്. ഇപ്പം ഒരു സൈഡ് ഒരു ഇത് റെഡിയായിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡാണ് ഇപ്പോൾ വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മളിപ്പം രണ്ടെണ്ണത്തിൽ ഒതുങ്ങാത്തതുകൊണ്ട് നമ്മൾ മൂന്നാമത് വേറൊരു പാത്രത്തിലും കൂടി എടുത്തിട്ടാണ് ഇപ്പോൾ ചിക്കൻ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ റെഡിയാകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ റൈസ് റെഡിയാക്കാനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ 2 കിലോ ചിക്കന് ഏകദേശം ഒരു 4 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം, 4 ലിറ്റർ വേണ്ട, അതിലൊരു 3.25 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഏലക്കായും ഒരു 15 ഏലക്കായി, ഒരു പട്ട, കുറച്ച് പട്ടയും ആ സ്മെല്ലിന് വേണ്ടിയിട്ട് രണ്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരുവിധം റെഡിയായിട്ടുണ്ട്. നമ്മളതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ ഒരുവിധം വെന്ത് ഏത് ചെറിയൊരു ഫ്രൈ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടക്ക് നമ്മുടെ റൈസിൻ്റെ ഉള്ള വെള്ളം ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മുടെ വെള്ളം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അരി കുതിർത്ത് ഡ്രൈ ആയ അരി, ഡ്രൈ ചെയ്ത അരി അരിയാണ് നമ്മളിപ്പോൾ അതിലേക്ക് മാറ്റുന്നത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മുടെ അരി മൊത്തം അതിലേക്ക് മാറ്റി. നിങ്ങൾക്ക് ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു 2 കിലോ റൈസ് എന്ന് പറയുന്നത് ഒരു 4 ലിറ്റർ വെള്ളവും പിന്നെ അടുത്ത് കൂടി വരുമ്പോഴാണ് ഒരു വലിയ പാത്രം വേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് വളരെ പെട്ടെന്ന് തന്നെ അരി വെന്ത് വരുന്നതാണ്, കാരണം വെള്ളം ഓൾറെഡി തളിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരി കറക്റ്റായിട്ട് ഇപ്പം വെന്തിട്ടുണ്ട്. ഇപ്പം അടിയിൽ വെള്ളമൊന്നുമില്ല. ഈ സ്ഥിതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മാക്സിമം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, തീ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം, എന്നിട്ട് അടച്ച് വെക്കാം. നമുക്ക് ചിക്കനും റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ആദ്യം ഈ റൈസിൻ്റെ താഴെ ഇട്ടിട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ട് നമ്മളിപ്പോൾ അതൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. ചെറിയൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അത് ദം ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ളൊരു ചട്നി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ കുറച്ച് മല്ലിയിലയും ഒരു സവാളി, തക്കാളി, ഒരു മുളക്, പിന്നെ കുറച്ച് ഉപ്പും അല്പം വിനാഗിരിയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. മിക്സിയിലടിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ മുളക് നിങ്ങൾ ചേർക്കുമ്പം എരിവ് കൂടി പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ മന്തിയുടെ ടേസ്റ്റ് ഒക്കെ നോക്കാൻ ചെറിയ സ്മെല്ലൊക്കെ ഇതാക്കിയിട്ട് കുറച്ച് ആൾക്കാർ കൂടെ എത്തിയിട്ടുണ്ട്. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം നിങ്ങളെ. എന്തായാലും ഇവിടെ എത്തിയപ്പോ മന്തിയുടെ ഒരു സൂപ്പർ മണം എന്തായാലും അടിക്കുന്നുണ്ട്. അപ്പം വളരെ സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഇനി മന്തിയുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ചെയ്യുന്നത് ആ ചിക്കനെ മാത്രം നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ റൈസ് കുറച്ച് മാറ്റി വെച്ചിട്ട് അടിയിൽ ഒളിച്ചിരിക്കുന്ന ചിക്കനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഒരു ഈ റൈസിനൊരു കളറ് വരാൻ വേണ്ടി നമ്മളെ ചിക്കൻ്റെ അടിയിലുള്ള മസാല അതൊന്ന് ഈ റൈസുമായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് തിളക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറ് വരുത്താനുള്ളൊരു ചെറിയൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം
പരിപാടികളൊക്കെ ഉണ്ട്. മന്തി ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നാളോട് നമുക്ക് ഇപ്പൊ തന്നെ അഭിപ്രായം ചോദിക്കാം. അങ്ങനെ നമ്മുടെ ഗൗരി കഴിച്ചിട്ട് ചെറിയൊരു അഭിപ്രായം പറയുന്നുണ്ട്. ഗൗരിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അടിപൊളി. താങ്ക് യു.